നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമയഞ്ചാൻ തോട്ടിൽ മാലിന്യ ശുചീകരണത്തിനിടെ മരണപ്പെട്ട ജോയിയുടെ മരണശേഷം കർശനമായ നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ഇത്തരത്തിലുള്ള ഒരു അപകടം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് സർക്കാരും കോർപ്പറേഷനും തരുന്നത്. ഏതായാലും വലിയ രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായത്. കാരണം ജോയി അപകടത്തിൽപ്പെട്ടതിന് ശേഷം 3 ദിവസത്തോളം കഴിഞ്ഞാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താനായിട്ട് സാധിച്ചത് തന്നെ. അതും ഇത്രയും ടെക്നോളജി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യത്ത് ഇത്തരത്തിൽ മാലിന്യത്തിൽ വീണ് ഒരു മനുഷ്യൻ മരണമടയുന്നത് അങ്ങേയറ്റം ഭരണപരാജയവും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള വീഴ്ച തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇനി അത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ തോട്ടിലടക്കം മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചിട്ടുണ്ട്. 7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന തോട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചതായി തിരുവനന്തപുരം മേയറായിട്ടുള്ള എസ് ആര്യ രാജേന്ദ്രനാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ആര്യ രാജേന്ദ്രനായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം വന്നപ്പോൾ വിമർശനം കേൾക്കേണ്ടി വന്നത്. ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ 6 മാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായി മേയർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRFB ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിലാണ് ആര്യ രാജേന്ദ്രൻ കുറിച്ചിട്ടുള്ളത്. കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആര്യ പങ്കുവച്ചിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയാണ്. അട്ടകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ കക്കൂസ് മാലിന്യം KRFB ഓടയിലേക്ക് ഒഴുക്കുന്നതായി വാട്സപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നൈറ്റ് സ്ക്വാഡിനെ പരിശോധനയ്ക്കായി നിയോഗിച്ചു. സ്ക്വാഡിന്റെ പരിശോധനയിൽ പരാതി വസ്തുതയാണെന്ന് കണ്ടെത്തി. കർശനമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കക്കൂസ് മാലിന്യമടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കും എന്നാണ് പോസ്റ്റ് ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കർശനമായ നടപടിയായിരിക്കും ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാലും സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്നത്. അതും കൂടാതെ അഗ്നിരക്ഷാസേനയും കോർപ്പറേഷനും ചേർന്ന് ശുചീകരണ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും സുരക്ഷാ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള പരിശീലനം നൽകുമെന്ന് മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജോയിയുടെ മാതാവിനെ വീട് നിർമ്മിച്ചു നൽകാനുള്ള കോർപ്പറേഷന്റെ സന്നദ്ധത സർക്കാരിനെ അറിയിക്കാൻ പ്രത്യേക കൌൺസിൽ യോഗം തീരുമാനിച്ചു. പ്രമേയം പാസാക്കിയത് UDF അംഗങ്ങളുടെ ബഹിഷ്കരണത്തിനും BJP പ്രതിനിധികളുടെ രൂക്ഷമായ ബഹളത്തിനും ഇടയിലാണ്. സർക്കാരിന്റെ അനുമതിയും ഭൂമിയും ലഭിച്ചാൽ സ്പോൺസർഷിപ്പ് വഴി ജോയിയുടെ മാതാവിനെ വീട് നിർമ്മിച്ചു നൽകാനാണ് കോർപ്പറേഷന്റെ പദ്ധതി. ജോയിക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുമാണ് യോഗം ആരംഭിച്ചതും. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത DYFI പ്രവർത്തകർക്ക് മാത്രം നന്ദി പറഞ്ഞത് BJPയിലെ തിരുമല അനിൽ പരാമർശിച്ചതോടെയാണ് ബഹളം തുടങ്ങിയത്. ഇതിനിടെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് കോർപ്പറേഷനെതിരെ ഉയർന്നിരിക്കുന്നത്. കൂടാതെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു അപകടത്തിനെതിരെ വലിയ രീതിയിലാണ് സർക്കാരിനെതിരെ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനെതിരെ വിമർശനം ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരേണ്ട ഒരു സമയമല്ല. ഇനി ഇത്തരത്തിലുള്ള ഒരു മരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിദാരുണമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ഏറ്റവും വേഗത്തിൽ മെച്ചപ്പെടുത്താനാണ് സർക്കാരും സംവിധാനങ്ങളും ശ്രമിക്കേണ്ടത്.